നമസ്കാരം. പലർക്കും ഇടയ്ക്കിടെ അനുഭവപ്പെടാറുള്ള ഒന്നാണ് ഛർദി. എന്നാൽ ചിലരിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു. ഭക്ഷണശേഷം ഛർദിക്കാൻ തോന്നുന്നുവെന്ന് പലരും പരാതി പറയാറുണ്ട്. എന്താണ് ഇതിന് കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആമാശയത്തിലെ വിവിധ അവസ്ഥകൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഭക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് തികട്ടി വരികയാണെങ്കിൽ അതിന് പ്രധാന കാരണങ്ങൾ ഭക്ഷണ അലർജിയോ അണുബാധയോ ഭക്ഷ്യവിഷമാതയോ ആവാം. എന്നാൽ ഛർദി ഉണ്ടാകുന്ന മറ്റ് അവസ്ഥകളുണ്ട്. നിങ്ങളുടെ ദഹനവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദരപ്രശ്നങ്ങൾ എന്നിവ മൂലമാണ് ഛർദി ഉണ്ടാകുന്നത്. നിങ്ങൾ ഇടയ്ക്കിടെ ഈ അവസ്ഥ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണശീലങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ചില ആരോഗ്യാവസ്ഥകളും ചില മോശം ശീലങ്ങളും ഭക്ഷണത്തിന് ശേഷം ഛർദിക്ക് കാരണമാകും. മദ്യപാനമാണ് ഇതിന് ഉദാഹരണം. അമിതമായ മദ്യത്തിന്റെ ഉപയോഗം നിങ്ങൾ ഭക്ഷണത്തിന് ശേഷം ഛർദിക്ക് കാരണമാകും. അത് മാത്രമല്ല, സമ്മർദ്ദം പോലും നിങ്ങളുടെ ദഹന വ്യവസ്ഥയെ തടസ്സപ്പെടുത്തും. ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഛർദിക്കാൻ തോന്നുന്നുവെങ്കിൽ അതിന്റെ ചില കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗർഭാവസ്ഥ. ഗർഭകാലത്ത് ഓക്കാനം സംഭവിക്കുന്നത് രാവിലെ മാത്രമാണ്. ഉച്ചഭക്ഷണം, അത്താഴം, ലഘുഭക്ഷണം എന്നിവയ്ക്ക് ശേഷവും നിങ്ങൾക്ക് ഓക്കാനം വരാം. ഗർഭിണികളിൽ പ്രത്യേക ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണിത്. ഇതിന്റെ ഒരു പാർശ്വഫലമായി ഓക്കാനം വരുന്നു. ഈസ്ട്രജന്റെ വർദ്ധനവ് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ കുടലിലെ ബാക്ടീരിയയുടെ സന്തുലിതാവസ്ഥയിലെ മാറ്റം എന്നിവ ഭക്ഷണത്തിന് ശേഷമുള്ള ഓക്കാനം വർദ്ധിക്കുന്നതിനുള്ള മറ്റൊരു കാരണമാണിത്. ഭക്ഷ്യവിഷബാധ. ഭക്ഷ്യവിഷബാധ കാരണമായി ഓക്കാനം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ള കാര്യമായിരിക്കും. ഭക്ഷണങ്ങൾ ചിലപ്പോൾ വൈറസോ ബാക്ടീരിയയോ കാരണം മലിനീകരണപ്പെടുന്നു. ഇത് GI ട്രാക്ടിനെ തടസ്സപ്പെടുത്തുകയും ഓക്കാനം ഉണ്ടാക്കുകയും പലപ്പോഴും ഛർദിയിലേക്ക് നയിക്കുകയും ചെയ്തു. സാധാരണയായി ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന ബാക്ടീരിയകൾ 140 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതലുള്ള താപനിലയിൽ എത്തുമ്പോൾ നശിക്കും. അതുകൊണ്ടാണ് സാലഡ്, പഴങ്ങൾ, വേവിക്കാത്ത മാംസം എന്നിവ പോലുള്ള പാക്കേജ് ചെയ്തതും അസംസ്കൃത ഭക്ഷണങ്ങൾ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നത്. നിങ്ങൾക്ക് വയറിളക്കം, പനി, ഛർദി, വയറുവേദന എന്നിവയും അനുഭവപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം മിക്കവാറും ഭക്ഷ്യവിഷബാധയായിരിക്കാം. നിങ്ങൾക്ക് അലർജിയോ അസഹിഷ്ണുതയോ ഉള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി, ഇമ്യൂണോഗ്ലോബുലിൻ, ഹിസ്റ്റമിൻ തുടങ്ങിയ രാസവസ്തുക്കളോട് പ്രതികരിക്കുന്നു. ഇത് ഓക്കാനം പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകും. ഏറ്റവും സാധാരണമായ ഭക്ഷണ അലർജികൾ വരുത്തുന്ന ഭക്ഷണ സാധനങ്ങളാണ് മുട്ട, പാൽ, ഗോതമ്പ്, സോയ, മത്സ്യം, ഷെൽഫിഷ്, നിലക്കടല തുടങ്ങിയവ. ഒരു അലർജി മൂലമാണെന്ന് നിങ്ങൾക്ക് ഓക്കാനം വരുന്നതെന്ന് കരുതുന്നുവെങ്കിൽ ഏത് ഭക്ഷണമാണ് ഇതിന് കാരണമാകുന്നതെന്ന് ആദ്യം പരിശോധിക്കുക. സമ്മർദ്ദവും ഉത്കണ്ഠയും പോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾ ഓക്കാനം അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും. സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിലെ GI ട്രാക്ടിനെ ബാധിക്കും. ഉത്കണ്ഠയാണോ നിങ്ങൾ ഭക്ഷണത്തിന് ശേഷമുള്ള ഓക്കാനം ഉണ്ടാക്കുന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ചില വഴികളാണ് ധ്യാനം, ശ്വസന വ്യായാമങ്ങൾ, പതിവ് വ്യായാമം തുടങ്ങിയവ. മോശം ശീലങ്ങൾ പുകവലിയും മദ്യപാനവും ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ചില നേരങ്ങളിൽ ഓക്കാനത്തിന് കാരണമാകും. തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം ശരിയായി ചവയ്ക്കാത്തതും പോലുള്ള നിങ്ങളുടെ ഭക്ഷണ ശീലങ്ങളും ഛർദിക്ക് കാരണമായേക്കാം. ഇതൊരു മോശം ശീലമാണ്. അത് മറ്റ് ഉദര പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് പറയുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.